ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇൻ ദി സെഷൻ ഐ ആം ഗോയിങ് ടു ഗിവ് എ സ്മോൾ അക്കൗണ്ട് ഓൺ എ ക്യാമറ ലൂസിഡ ക്യാമറ ലുസിഡ എ ക്യാമറ ലുസിഡ ഈസ് എൻ ഓപ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡു ഫോർ ഡ്രോയിങ് ദി സ്കെച്ച് ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജെക്ട് അപ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് ആ ഒബ്ജക്റ്റിനെ കണ്ടുകൊണ്ട് അത് നമ്മളെ സർഫസിൽ വരക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ക്യാമറ ലൂസിഡ ഇറ്റ് വാസ് പെയ്റ്റൻഡ് ഇൻ എയ്റ്റീൻ നോട്ട് സിക്സ് ബൈ വില്യം ഹൈഡ് വള്ളാട്സൺ വില്യം ഹൈഡ് വളാർസൺ എന്ന സയൻറ്റിസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റാറിൽ ഈ ഇൻസ്ട്രുമെൻ്റ് പേയ്റ്റൻ്റ് ചെയ്തത് ഈ ലാറ്റിൻ വേർഡ് ക്യാമറ ലൂസിഡ ക്യാമറ ലൂസിഡ മീൻസ് ലിറ്റ് റൂം ദി ക്യാമറ ലൂസിഡ പെർഫോംസ് ആൻ ഒപ്റ്റിക്കൽ സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ബീങ് വ്യൂഡ് ആൻഡ് ദി സെർഫേഴ്സ് ഓൺ വിച്ച് ദി ഒബ്സർവർ ഈസ് ഡ്രോയിങ് അപ്പം നമ്മൾ എന്താണോ കാണുന്നത് കാണുന്ന ഇമേജും കാണും അതേ സമയത്ത് അയാൾക്ക് എന്തും കാണാൻ പറ്റും ൻ സീ ദി സെർഫസ് നമുക്ക് വരക്കേണ്ട സെർഫസ് കാണാൻ പറ്റും ഓക്കെ ക്യാമറ ലുസിഡ വെൻ അറ്റാച്ച്ഡ് വിത്ത് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹെൽപ്സ് ഡ്രോയിങ് മൈക്രോസ്കോപ്പിക് ഇമേജ് ഓഫ് ഒബ്ജെക്ട്സ് ഓൺ പേപ്പർ ഇറ്റ് വേർക്സ് ഓൺ എ സിമ്പിൾ ഓപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ റിഫ്ലക്ടിംഗ് ബീം ഓഫ് ലൈറ്റ് ത്രൂ എ പ്രിസം ആൻഡ് എ പ്ലെയിൻ മിറർ a microscopic image of the object is reflected by the prism onto the plane mirror and therefrom the image is reflected on the plane paper the observer moves the pencil on the lines of the image and draw a correct and faithful figure of the object on the paper there are three main parts in a camera lucida. They are the attachment ring, the prism, and the mirror. The attachment ring attaches the camera lucida with the body tube of the microscope. The prism, the prism rests just above the eyepiece when the instrument is attached with the microscope. The observer now views the image of the object under the microscope through the prism.

ഈ അറ്റാച്ച്മെൻറ്റ് റിങ് കാണുന്നതാണ് അറ്റാച്ച്മെൻറ്റ് റിങ് ഈ അറ്റാച്ച്മെൻറ്റ് റിങ് ഉപയോഗിച്ചിട്ടാണ് മൈക്രോസ്കോപ്പിൻ്റെ ട്യൂബിൽ ഐ പി എസിനടുത്തായിട്ട് നമ്മളിതിനെ ക്യാമറ ലൂസിഡായി ഫിക്സ് ചെയ്യാം അവിടെ ഫിറ്റ് ചെയ്യണം അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റാച്ച്മെൻറ്റ് റിങ് ഉപയോഗിക്കുക രണ്ടാമത്തെ പാർട്ടാണ് ഈ കാണുന്ന പ്രിസം അതായത് പ്രിസം മൂന്നാമത്തെ പാർട്ടാണ് മിറർ അപ്പം പ്രിസത്തിലൂടെ നമുക്ക് ഇമേജ് നമുക്ക് കാണാൻ പറ്റും നമ്മൾക്ക് കാണാൻ പറ്റും ആ ഇമേജ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ മിററിലേക്ക് പതിപ്പിക്കുക മിററിലേക്ക് പതിച്ചു മിറർ എന്ത് ചെയ്യും ആ ഇമേജ് നേരെ നമ്മൾ വരക്കുന്ന സർഫസ് ഇവിടെയാണോ വരക്കുന്ന ഈ സർഫസിലേക്ക് ആ ഇമേജ് എത്തിച്ചേരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അപ്പോൾ നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് വരക്കാം അപ്പോൾ ഒരേ സമയത്ത് ഇമേജിന് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണുന്നതുകൊണ്ട് നമുക്ക് വരക്കാൻ പറ്റും ഓക്കെ ഇനി ഇതങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം അപ്പം നമ്മളിപ്പം ഒരു പാരമേസത്തിൻ്റെ ഇമേജ് ആണ് വയർക്കേണ്ടത് ഒരുക്കുക അപ്പം പാരമേസം നമ്മൾ ഫിക്സ് ചെയ്ത് അത് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിൽ വെച്ചു അതിൻ്റെ വ്യൂ നമ്മളിവിടെ ഐ പി സിനിൻ എടുത്ത് ഐ പി എസ് നമ്മളെ കണ്ണിലേക്ക് എത്തും അപ്പോൾ ഐ പി എസിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാമറ ലൂസിഡിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്യാമറ ലൂസിടെ സെറ്റ് ചെയ്ത് വെച്ചു അതാ ഇവിടെ ഒരു ഹോൾഡ് ആ ഹോള് വഴിതാണ് ഇവിടെ ഒരു ഹോൾഡ് ഈ ഹോൾ വഴി ഇമേജ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്ത് ഇതിൽ ഇമേജ് നേരെ നമുക്ക് കാണാൻ പറ്റും അതേ സമയത്ത് ഈ പാരാമെസിഡ് ഇമേജ് മിററിൽ വന്ന് മിറർ ആ ഇമേജ് ഇവിടെ പതിപ്പിക്കും ഇമേജ് ഇവിടെ കാണിക്കും നമുക്ക് ആ ഇമേജിൻ്റെ മുകളിൽ അതേപോലെ പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യാം അതേപോലെ കൊണ്ട് ഇമേജ് ഇവിടെ ഡ്രോ പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യുക ഈ ഡ്രോയിങ് സർഫസിൽ ഇതാ ഡ്രോയിങ് എങ്കിൽ ഈ ഡ്രോയിങ് സർഫസിൽ നമുക്ക് കാണുന്ന പാരാമെസിഡ് ഇമേജ് ഭംഗിയായിട്ട് വരക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് ഈ ക്യാമറ ലൂസിയുടെ വർക്കിംഗ് ഓക്കെ ദിസ് ഓൾ അബൌട്ട് ഇത് ക്യാമറ ലൂസിഡാ ഇപ്പോൾ ഒരു ബ്രീഫ് അക്കൗണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം സി യു ബൈ ഇക്കും ക്യാമറ ലൂസിഡ ചെയ്യുന്നത് ദി മൈക്രോസ്കോപ്പിക് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ കാണേണ്ട ഒബ്ജെക്റ്റിൻ്റെ മൈക്രോസ്കോപ്പിക് ഇമേജ് റിഫ്ലക്റ്റ് ചെയ്ക്കും ആരെ പ്രിസം അതിൻ്റെ ഒരു പ്രിസം ഉണ്ട് ഒരു പ്രിസിനെ സ്ട്രക്ചർ കാണാൻ പ്രിസം ആ പ്രിസം റിഫ്ലക്റ്റ് ചെയ്ക്കും റിഫ്ലക്റ്റ് ചെയ്ത ഇമേജ് ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഡ്രോയിങ് സർഫസിലേക്ക് ഫോക്കസ് ചെയ്യും അപ്പോൾ ഡ്രോയിങ് സർഫസിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യുക പെൻസിൽ ഉപയോഗിച്ചത് വരക്കാൻ പറ്റും അപ്പോൾ ഒരു ക്യാമറ ലൂസിഡക്ക് മൂന്ന് പാർട്ടാണുള്ളത്